ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വർക്കിംഗ് മോംസ് ഡേയ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ്. പക്ഷേ അതിൽ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കിച്ചൺ ക്ലീനിങ്ങും അതിൻ്റെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു ചെറിയൊരു കാര്യം പറയാമെന്ന് വിചാരിച്ചു. എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്നൊരു കമൻ്റ് ആയിരുന്നു. അതായത് ഒരുപാട് പിന്നെ വർക്ക് കൂടുതൽ വരുന്ന സമയത്ത് ഭയങ്കര ഓവർവെൽമായിട്ട് എന്താ ഏത് ആദ്യം ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നില്ല. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞിരുമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അത് ഞാൻ ഒരുപാട് പ്രാവശ്യം ഇതിനെപ്പറ്റി പറഞ്ഞതാണ്, നമ്മൾ ഓവർവെൽമാകുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളതും. അപ്പോൾ എന്തായാലും ജസ്റ്റ് അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു പോകാം. അതായത് നമുക്ക് ഇങ്ങനെ ഒരുപാട് ജോലികൾ ഉണ്ടെന്ന് തോന്നുമ്പം അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മളെപ്പോഴും ഒരു ലിസ്റ്റ് ആദ്യം എഴുതി എടുക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളതെന്ന് സമാധാനത്തോടെ ഒരു സ്ഥലത്തിരുന്ന് ഒരു ലിസ്റ്റ് എഴുതിയെടുക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കുമ്പം അതിൽ ഏറ്റവും ആദ്യം എന്ത് ചെയ്ത് കഴിഞ്ഞാലാണ് എനിക്ക് ഇപ്പം ഏറ്റവും കൂടുതലൊരു സമാധാനം ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക എന്ന് നോക്കിയിട്ട് വേറൊന്നും നോക്കണ്ട, അത് ആദ്യം അങ്ങോട്ട് ചെയ്യാൻ നോക്കുക. അതാണ് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത്. കുറേ ഒരു 10 ടാസ്ക് ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും ചിലപ്പം പ്രയോറിറ്റി അല്ല അവിടെ നോക്കേണ്ടത്. ചിലപ്പോൾ തൊട്ടടുത്ത് ചെയ്യേണ്ട കാര്യം ആയിരിക്കില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലി ഏത് ചെയ്യുമ്പോഴാണ് ഒരു സമാധാനം കിട്ടുക എന്നുള്ളത് നോക്കിയിട്ട് അത് ആദ്യം ചെയ്യാം. എന്നിട്ട് പിന്നെ അടുത്തതിലേക്ക് പോവാം. അങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് ഒരു മുന്നോട്ട് പോകാനൊരു ഇത് കിട്ടുള്ളൂ, ഇങ്ങനെ ഓവർവെൽം ആവുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു ടിപ്പൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. എനിക്കും അങ്ങനെ ഉണ്ടാവലുണ്ടോ? അപ്പോൾ ഞാൻ ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യൽ. അപ്പോൾ അത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലക്കറി ആയിരുന്നു ഇന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ലഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു മെനുവാണ് ഞാൻ ഇന്ന് ചെയ്തത്. അതായത് ഫിഷ് ഞാൻ മസാല പോലെ വെച്ചു, അതും പിന്നെ മസാലക്കറി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ എനിക്ക് തോന്നി ഗീ റൈസ് പോലെ വെക്കാമെന്ന്. അപ്പം ആക്ച്വലി അതായിരുന്നു ഇന്നത്തെ മെനു, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്ലാൻ ചെയ്തതാണ്. അപ്പം ഗീ റൈസ് പോലെ എന്നാക്കി. അപ്പോൾ അത് രണ്ടും കൂടെ ആകുമ്പം കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ. അപ്പോൾ അതും റെഡിയായി. അപ്പോൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി ചെയ്യും, പിന്നെ അത് കഴിഞ്ഞിട്ട് ലഞ്ച്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന പണിയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. കാരണം എനിക്കിന്ന് രാവിലെ കുറച്ച് ക്വിക്ക് ക്ലീനിങ്ങും പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു വേറെ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ മെനു പ്രിപ്പയർ ചെയ്യുക കേട്ടോ. കാരണം നമുക്ക് വീക്കിലി ടാസ്കിൻ്റെ ഒരു ലിസ്റ്റൊക്കെ ഉണ്ട് എനിക്ക്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ അന്നത്തെ മെനുവും എല്ലാം കൂടെ വെച്ചിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യുക ഓരോ വീക്കും. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഓഫീസിലൊക്കെ കയറി. പിന്നെ വൈകുന്നേരത്തേക്ക് നമുക്ക് പോവാം. അപ്പോൾ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഞാനൊരു 3 മണി മുതൽ 4 മണി വരെ എന്ന് വെച്ചാൽ കുട്ടികളെ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്താ വെച്ചാൽ തുണി മടക്കാനുള്ളതുണ്ടായിരുന്നു. അപ്പോൾ അത് മടക്കി വെക്കും. അതിനോടൊപ്പം തന്നെ പിന്നെ അവന് ജൂജുൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ ഇരിക്കുകയുള്ളു. അപ്പോൾ അവന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കും. അവർക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ അതിനുള്ള കുറച്ച് പ്രിപ്പറേഷൻസൊക്കെ കുറച്ച് വർക്ക്ഷീറ്റും കാര്യങ്ങളൊക്കെ ടീച്ചർ അയച്ചു കൊടുത്തന്നെയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറയണം. അത് കഴിഞ്ഞ് ഞാൻ എഴുതിപ്പിക്കുവാനെ കൊണ്ട്. അല്ലാണ്ട് അവിടെ കൂടെ ഇരുന്ന് ഇങ്ങനെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളതൊന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. അപ്പം വെള്ളം ഞാൻ അടുത്ത് തന്നെ ഇപ്പോൾ രണ്ടുപേർക്കും ഓരോ ബോട്ടിൽ കൊണ്ട് കൊടുക്കട്ടെ ചെയ്യുക, എന്നാലേ കുടിക്കുകയുള്ളൂ. ഞാൻ എപ്പോഴും പറയും വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞാലൊന്നും കേൾക്കില്ല. അപ്പം ഞാൻ അടുത്ത് കൊണ്ട് കൊടുക്കും. അപ്പോൾ രാജേട്ടൻ്റെതായ കുറച്ച് ഓഫീസ് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് കഴിഞ്ഞപ്പം നേരെ നമ്മൾ വൈകുന്നേരത്തെ സ്നാക്സ് പരിപാടി ഉണ്ടല്ലോ, അപ്പോൾ ഇന്ന് പഫ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ, 4:30-5 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ കിച്ചണിലേക്ക് പിന്നെ വരുന്നത്. പിന്നെ ഉച്ചയ്ക്കത്തെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചതിന് ശേഷമാണ് പിന്നെ സ്നാക്സ് പരിപാടി തുടങ്ങാം. അപ്പോൾ ഞാൻ കുറച്ച് പഫ്സിൻ്റെ പേസ്റ്റ് ആണല്ലോ. അപ്പോൾ രാജേട്ടൻ പറഞ്ഞു എനിക്ക് മുട്ടയും മസാല വേണ്ട, അപ്പോൾ കുറച്ച് തേങ്ങയും പഞ്ചസാരയും നിറച്ചിട്ട് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതും നല്ല ടേസ്റ്റാട്ടോ. നമ്മൾ ഈ പൂവടെ ഒക്കെ ഉണ്ടാക്കില്ലേ, പിന്നെ എണ്ണയിൽ വറുത്ത് കോരുന്നു. അപ്പം ഇതാകുമ്പം ഹെൽത്തി വേണം, എണ്ണയിൽ വറുത്ത് കോരണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അത് നിറച്ചിട്ട് 2 എണ്ണം അങ്ങനെയും പിന്നെ ബാക്കിയുള്ളത് കുട്ടികൾക്ക് മുട്ട കിട്ടിയ ഒരു മസാല പോലെയൊക്കെ ആക്കിയിട്ട് അതും നിറച്ചിട്ട് പഫ്സാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ ഇതുപോലെ ഷീറ്റ് വാങ്ങിക്കുന്നതുകൊണ്ട് നല്ലതാട്ടോ. കാരണം നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്യാൻ വേണ്ട, പിന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഹെൽത്തി ആണല്ലോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇത് വാങ്ങിച്ചൊക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കും, ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ അങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ അതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ല അടിപൊളി പഫ്സായി വന്നിട്ടുണ്ട്. 15 മിനിറ്റ് ആട്ടോ ഞാൻ വെക്കാം, ബേക്ക് ചെയ്യാനത് ചെയ്യാം. അപ്പോൾ ആദ്യം കുറച്ച് നേരം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ 15 മിനിറ്റ് വെക്കും. നല്ല ക്രിസ്പി ആയിട്ടുള്ള പഫ്സായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പിന്നെ ഓവൻ ഉള്ളവർക്ക് ഞാൻ പറഞ്ഞുതരാം ഇതെങ്ങനെയാന്ന്. അതായത് നമ്മൾ ആദ്യം 10 മിനിറ്റ് ഒന്ന് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് പിന്നെ 15 മിനിറ്റോളം 180 ഡിഗ്രി തന്നെ ഇതൊന്ന് പിന്നെ ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ പാൽ പിന്നെ സ്പ്രെഡ് ചെയ്തതാണ് കേട്ടോ. പാൽ അല്ലെങ്കിൽ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കാരണം ഈ ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്ത് കൊടുക്കുക. അടിയിൽ നമ്മളൊന്നും ചെയ്യേണ്ട, അടിയിൽ എങ്ങനെയായാലും ബ്രൗൺ കളർ വരും. അപ്പോൾ മുകളിൽ ഇതുപോലെ ബട്ടറോ അല്ലെങ്കിൽ പാലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ബേക്ക് ഇങ്ങനത്തെ ഓവൻ ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ കുക്കറിലും ഇത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാനിതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ കുട്ടികളെ പഠിത്തമൊക്കെ കഴിഞ്ഞ് കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു പുറത്ത്. അവർ രണ്ടുപേരും കൂടെ കുറച്ച് നേരം ഇങ്ങനെ കളിക്കും. Thank you.
പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം ചായയൊക്കെ ഉണ്ടാക്കി. അപ്പം ഞാനിതൊന്നും കഴിക്കലില്ല കേട്ടോ, ഞാൻ ഇപ്പം ഡയറ്റ് ആയതുകൊണ്ട് ഇതൊന്നും കഴിക്കലില്ല. പഫ്സ് മൈദയൊക്കെ അല്ലേ, അതൊന്നും കഴിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ എല്ലാവരും ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഞാനും കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്തമാനം പറയും കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് എൻ്റെ വീക്കിലി ക്ലീനിങ് ടാസ്കുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുക. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും യൂട്യൂബിൻ്റെ കാര്യത്തിലോ അങ്ങനെയൊക്കെ ആയിട്ട് പോവും. പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രിയത്തെ കാര്യത്തിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ രാത്രി ഡിന്നറിന് റൈസും ഇതും ബാക്കിയുണ്ടായിരുന്നു കേട്ടോ, മസാലയൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുട്ടികൾക്ക് അതൊക്കെ കൊടുത്തു. പിന്നെ പഫ്സ് കഴിച്ചതുകൊണ്ട് രാജേട്ടൻ പിന്നെ വേറെ രാത്രി ഡിന്നറൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചാൽ ഇനിയിപ്പം കിച്ചൺ ക്ലീനിങ് ആണ്, എല്ലാ ഡിന്നറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം 7:30 ആകുമ്പോഴത്തേക്ക് എല്ലാവരും കഴിച്ച് കഴിയും കേട്ടോ. അപ്പോൾ എനിക്ക് അത് കഴിഞ്ഞ് കിച്ചൺ ക്ലീൻ ചെയ്ത് 8:30 മുന്നേ തന്നെ എനിക്ക് കിച്ചൺ ക്ലോസ് ചെയ്ത് വരാം. ചിലപ്പോൾ 8:00 ആകുമ്പോഴത്തേക്കാണ് ഞാൻ കിച്ചൺ ക്ലോസ് ചെയ്ത് വരലുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് ഒരു സ്പ്രേ സൊല്യൂഷൻ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും. അതിന് ശേഷം ഞാൻ എന്താ വെച്ചാൽ സ്റ്റൗവിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ എന്നിട്ട് ബാക്കി പാത്രം കഴുകാനുള്ളത് കഴുകി വെക്കും. പിന്നെ അതിന് ശേഷമാണ് പിന്നെ ഇത് സ്റ്റൗ, അപ്പോഴത്തേക്ക് ഇതൊക്കെ ഒന്ന് സോക്കായി വരുമല്ലോ. അപ്പോൾ അത് കഴിയുമ്പോൾ ഇതൊക്കെ തുടച്ചെടുക്കാം. അപ്പം ചിലപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് അങ്ങനെ വൃത്തികേടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പാത്രമെല്ലാം കഴുകി കഴിഞ്ഞിട്ട് വെറുതെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് അപ്പോൾ തന്നെ തുടച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഇതും ഈ രണ്ട് സ്റ്റൗവും ജസ്റ്റ് ഒന്ന് സ്പ്രേ ഇത് എല്ലാത്തിനും ഒരേ സൊല്യൂഷൻ തന്നെയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ അത് ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, അത് ഞാൻ വാങ്ങിച്ചതാണ്. ഈ ഒരു സ്പ്രേ സൊല്യൂഷൻ ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ രാത്രി കിച്ചൺ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാം ഒന്ന് നീക്കിയിട്ട് തുടയ്ക്കുക. അപ്പം അല്ലാണ്ട് നമ്മളിപ്പോൾ കൗണ്ടർ ടോപ്പ് അടുക്കളയിൽ ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ സാധനങ്ങളൊന്നും നീക്കണം എന്നില്ല. പക്ഷേ ഏറ്റവും ഇതെല്ലാം പണി എല്ലാം കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എല്ലാ സാധനങ്ങളും ഒന്ന് മാറ്റി നീക്കി അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കാം. അത് എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു കാര്യമാട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് കിച്ചൻ്റെ ഡോറിൻ്റെ ആ ഒരു സൈഡ് ഭാഗമൊക്കെ ഇല്ലേ, അതൊക്കെ വെറുതെ നമ്മൾ ഈ തുടച്ച് തുണിയല്ല, അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി. കാരണം എന്തെങ്കിലും കറിയേണ്ടതോ എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാകും ആ ഡോറിൻ്റെ സൈഡിലൊക്കെ, ആ കബോർഡിൻ്റെ സൈഡൊക്കെ ഇല്ലേ, അതൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഒരു സൈഡ് നല്ല നീറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ എല്ലാ സൈഡിലും എല്ലാ സാധനങ്ങളും ഒന്ന് നീക്കിയിട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കും. ഇത് എല്ലാ പ്രാവശ്യവും അല്ല, ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും ലാസ്റ്റ് രാത്രി മാത്രം കേട്ടോ. എല്ലാം പണിയും കഴിഞ്ഞിട്ട് തുടയ്ക്കുമ്പോൾ മാത്രം അതെല്ലാം ഒന്ന് തുടച്ചെടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താ വെച്ചാൽ എല്ലാ അപ്ലയൻസസും ജസ്റ്റ് വെറുതെ മുകളിൽ മാത്രം ഒന്ന് തുടച്ചെടുക്കും. മിക്സിയും നമ്മളെ പിന്നെ ചോപ്പർ അങ്ങനത്തെ സാധനങ്ങളെല്ലാം മുകളിൽ മാത്രം ഒന്ന് തുടച്ചെടുക്കും. ഇതൊക്കെയാണ് രാത്രി ഞാൻ ചെയ്യുന്ന ക്ലീനിങ് എന്ന് പറഞ്ഞാൽ. അതിന് ഞാനിപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു സ്പോഞ്ചില്ലേ, നമ്മൾ തുടയ്ക്കുന്ന സ്പോഞ്ചില്ലേ, അതാണ് ഞാൻ ഉപയോഗിക്കൽ. അത് ഉപയോഗിച്ചിട്ടാണ് മിക്സിയും അങ്ങനത്തെ ഇതൊക്കെ ക്ലീൻ ചെയ്യാം. പിന്നെ ഫ്രിഡ്ജാണെങ്കിലും അതിൻ്റെ പുറമെ മാത്രം വെറുതെ ഒന്ന് തുടച്ചെടുക്കും. ഇങ്ങനെ ഭയങ്കര ഡീറ്റെയിൽ ക്ലീനിങ് ഒന്നുമല്ല, വെറുതെ കാരണം നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ ഫ്രിഡ്ജ് ഇങ്ങനെ എത്രയോ പ്രാവശ്യം തുറക്കില്ല. അപ്പം എന്തായാലും അതിൽ നമ്മൾ ഫിംഗറിൻ്റെ പാടുണ്ടാവും, അതല്ലാണ്ട് തന്നെ വേറെ എന്തെങ്കിലും നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഫ്രിഡ്ജും വെറുതെ ഒന്ന് തുടച്ചെടുക്കുക. നമ്മൾ സൂക്ഷിക്കുന്നതിനനുസരിച്ച് തന്നെ കേട്ടോ നമ്മൾ അപ്ലയൻസസൊക്കെ എത്ര കാലം നിൽക്കുമെന്നുള്ളത് മനസ്സിലാക്കുക. കാരണം അത്യാവശ്യം നല്ല സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നന്നായിട്ട് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഒരുപാട് കാലം അധികം കേടുകൂടാതെ ഇങ്ങനെ ഇരിക്കും. അപ്പം മെയിൻറ്റെയിൻ ചെയ്യുകയെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത്, കാരണം ഇങ്ങനെ എപ്പോഴും അഴുക്ക് ഇങ്ങനെ നിറഞ്ഞ് കിടക്കുമ്പോഴാണ് അത് പിന്നെ വർക്കാവാതിരിക്കുകയൊക്കെ ചെയ്യുക. അപ്പം ഇതുപോലെ എല്ലാ പണിയും കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യണമെന്നില്ല, എല്ലാ പണിയും കഴിഞ്ഞ് രാത്രി നമ്മൾ കിച്ചൺ ക്ലോസ് ചെയ്ത് പോകുന്നതിൻ്റെ മുന്നേ എല്ലാം ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക. അതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ഒന്ന് തുടച്ചെടുക്കുക, പൊടിയൊക്കെ ഇങ്ങനെ ഒരുപാട് പിടിച്ച് നിൽക്കാൻ സമ്മതിക്കാണ്ട് എല്ലാം ഒന്ന് തുടച്ചെടുക്കുക. പിന്നെ എപ്പോഴും മറന്നു പോകാൻ പാടില്ലാത്തൊരു കാര്യമാണ് അതിൻ്റെ വയറെന്ന് പറയുന്നത്. അതും ഇതേപോലെ തന്നെ ഈ കേബിളില്ലേ, അത് നമ്മൾ വെറുതെ ആ തുണിയെടുത്ത് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊണ്ടുപോയാൽ മതി, എന്നാൽ തന്നെ അത് ക്ലീൻ ആവും. അപ്പോൾ അത് നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ തന്നെ അതങ്ങനെ ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കൂല. അപ്പോൾ അതുപോലെ എല്ലാ അപ്ലയൻസസും ഒന്ന് ക്ലീൻ ചെയ്യുക. ഇതിനിപ്പം ഒരു മടി വിചാരിക്കേണ്ട കാര്യമില്ല, നമ്മളിപ്പം ഈ ചെയ്യാൻ വേണ്ടി നിങ്ങളൊരു ടൈമർ വെച്ച് നോക്കുക. അപ്പോൾ അറിയാം ഒരു 5 മിനിറ്റ് പോലും വേണ്ട ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്, ഒരു 2-3 മിനിറ്റ് മാത്രം മതി. കാരണം ഒരു 10 സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് മിക്സി ക്ലീൻ ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്യുക എന്ന് വെച്ചാൽ വെറുതെ ഒന്ന് മുകളൊക്കെ തുടച്ചെടുക്കുന്നല്ലേ ഉള്ളൂ. എല്ലാം അതേപോലെ തന്നെ ഇഷ്ടം തുടച്ചെടുക്കാൻ എല്ലാം മാക്സിമം പോയാൽ ഒരു 5 മിനിറ്റ്, അതിലപ്പുറം എന്തായാലും വേണ്ടി വരില്ല. അപ്പോൾ അതൊന്ന് സ്പെൻഡ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നും ഇതേപോലെ രാത്രി അതൊന്ന് അതിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഈ ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞൊരു സംഗതിൻ്റെ ആവശ്യമേ വരില്ല. എന്നും ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു ഡീപ്പ് ക്ലീനിൻ്റെ ആവശ്യം വരില്ല.
പിന്നെ ഇതുപോലത്തെ വലിയ വലിയ അപ്ലയൻസസ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ ഓരോ പാർട്ട് ഒക്കെ എടുത്ത് കഴുകുക, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ പിന്നെ നമുക്ക് ചെയ്യേണ്ടി വരുള്ളൂ. മൊത്തം എന്തായാലും ഒരു നീറ്റായി കിടക്കുന്ന പോലെ തോന്നും. അപ്പോൾ ഇതെല്ലാം നാളത്തേക്ക് വേണ്ടി എല്ലാവരും റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ളത്, ഞാനിപ്പോൾ ഓൾറെഡി പിന്നെ സ്റ്റൗവിൻ്റെ മുകളിലൊക്കെ സ്പ്രേ സൊല്യൂഷൻ ആക്കി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നന്നായിട്ട് സോക്ക് ആയിട്ടുണ്ടാവും എന്തെങ്കിലും മസാലേൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ. എന്നിട്ട് പിന്നെ അതൊന്നും തുടച്ചെടുക്കുക എന്നുള്ളതാണ്. അതും ഇതുപോലെ ഭയങ്കര ഡീറ്റെയിൽഡ് ക്ലീനിങ് ഒന്നുമില്ല, ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഇതെല്ലാം എടുത്ത് ബർണറൊക്കെ എടുത്ത് ക്ലീൻ ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റാൻഡും പിന്നെ സ്റ്റൗ ടോപ്പും നന്നായിട്ടും തുടച്ചെടുക്കുക. അത് തുടയ്ക്കുന്ന ഈ കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കുന്ന ഒരു തുണി എന്നിട്ട് എടുത്ത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടയ്ക്കുന്നത് ഇതും. എന്നിട്ട് പിന്നെ അത് നല്ല സോപ്പ് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം പിന്നെ അത് കഴിഞ്ഞ് മറന്നു പോവാതെ ഞാൻ ചെയ്യുന്ന വേറൊരു കാര്യമാണ് നമ്മൾ മസാല ബോക്സ് ഇല്ലേ, അതും ഇതുപോലെ തന്നെ എന്നും ഒരു ദിവസം ഓരോ ഭക്ഷണത്തിനും എടുത്തെടുത്ത് അതിൻ്റെ മുകളിലൊക്കെ പൊടി ഉണ്ടാവും, അതിൻ്റെ ടോപ്പ് മൂടിയും എല്ലാം ഒന്ന് തുടച്ചെടുക്കാം. പിന്നെ ഏറ്റവും അവസാനം ചെയ്യുന്നത്, ഇത് എന്നും ചെയ്യുന്ന കാര്യമല്ല, എനിക്ക് തോന്നുമ്പോൾ ചെയ്യുന്നതാണ്. മാസത്തിൽ എനിക്കൊന്നൊരു 3 മാക്സിമം 4 പ്രാവശ്യം ചെയ്യുന്നൊരു പരിപാടിയത്. അതായത് എല്ലാ തുണിയും ഇതുപോലെ വലിയൊരു പാത്രത്തിനകത്ത്, ഞാൻ ഡിഷ് വാഷ് ഇല്ല, ഡിഷ് വാഷ് തന്നെയാട്ടെ യൂസ് ചെയ്യുന്നത്. അത് കുറച്ചിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കും, ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം അതവിടെ വെക്കും. എന്നിട്ട് കിടക്കാൻ നേരത്ത് അപ്പോഴേക്ക് ആ വെള്ളമൊക്കെ തണുത്ത് വരുമല്ലോ, എന്നിട്ട് വെറുതെ കൈകൊണ്ടൊന്ന് കഴുകിയിട്ട് പുറത്ത് വരിക്കും. അപ്പോൾ അത് ഒരു 2-3 പ്രാവശ്യം മാസത്തിൽ ചെയ്യുക കേട്ടോ, മാക്സിമം 4 പ്രാവശ്യം. അപ്പോൾ ഇതേപോലെയൊക്കെയുള്ള ക്ലീനിങ് എല്ലാം നമ്മൾ മറന്നു പോവാതെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ എന്താ പറയുക, മൊത്തം ഒരു ഹൈജീനിക് ആയിട്ട് ഫീൽ ചെയ്യും നമുക്ക് കിച്ചണിൽ. കിച്ചണിൻ്റെ തുണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്നും മാറ്റില്ലല്ലോ. ഞാനാണെങ്കിൽ മന്ത്ലി ഒരു പ്രാവശ്യമാണ് കിച്ചണിൻ്റെ തുണികളൊക്കെ മാറ്റുള്ളൂ. അപ്പോൾ അല്ലാത്ത സമയത്ത് അത് തന്നെ വെറുതെ കഴുകി യൂസ് ചെയ്യുക ചെയ്യുക. അപ്പം അത് നമുക്ക് എപ്പോഴും നമ്മൾ ഓർമ്മിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരാഴ്ച അല്ലെങ്കിൽ 1.5 ആഴ്ച ഒക്കെ കൂടുമ്പെങ്കിലും അതൊന്ന് തിളപ്പിച്ച് നമ്മൾ തിരുമ്പണം എല്ലാ പിന്നെ കിച്ചണിൻ്റെ ക്ലോത്തും. വെറുതെ ഇങ്ങനെ തിളപ്പിച്ചാൽ തന്നെ അത് പിന്നെ ബാക്ടീരിയൊക്കെ നശിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മറക്കാതെ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.